ടോപ് ടെൻ ബ്ലോഗിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് അതിനു മുമ്പ് താഴെത്ത് നമ്മുടെ ലിങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ ലഭിക്കുന്നതാണ് പല സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസറുകൾ അതിൻ്റെ ഒരു സെക്ഷനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൂടി നോക്കുക ഇന്ന് നമ്മൾ നോക്കുന്നത് എട്ടാമത്തെ ചാപ്റ്ററായ പൊതുഭരണം എന്നുള്ള അധ്യായമാണ് അതിലെ ഇമ്പോർട്ടൻറ്റ് ആണ് നോക്കുന്നത് ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും ഈ ഒരു ചാനലിൽ ലഭ്യമാണ് പൊതുഭരണം എന്ത് എന്തിനെ എന്നുള്ള തലത്തിൽ നമുക്ക് നമ്മോട് ചോദ്യം ചോദിക്കാം അത് ജനക്ഷേമം ലക്ഷ്യമാക്കിയിട്ട് പ്രവർത്തിക്കുന്നതാണ് അതേപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളും ജീവനക്കാരും ഈ ഒരു പൊതുഭരണത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ഓർത്തിരിക്കണം രാജഭരണത്തിലാണെങ്കിൽ രാജാവിൻ്റെ താല്പര്യമായിരിക്കും ഈ ഒരു പൊതുഭരണത്തിന് ഉപയോഗിക്കുക ജനാധിപത്യത്തിലാണെങ്കിൽ ജനങ്ങളുടെ താല്പര്യമാണ് പൊതുഭരണത്തിനായിട്ട് ഉപയോഗിക്കുക അത് ഓർത്തിരിക്കണം പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് അത് ഓർത്തിരിക്കണം പൊതുഭരണത്തിൻ്റെ പ്രാധാന്യത്തിൽ ഒന്നാമതായിട്ട് ഗവൺമെൻറ്റിന് നയങ്ങൾ രൂപപ്പെടുന്നത് പൊതുഭരണത്തിലൂടെയാണ് സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നതും ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതും ജനക്ഷേമം ഉറപ്പാക്കിയിട്ടുള്ള പദ്ധതികളും നടപ്പിലാക്കുന്നതും ഈ ഒരു പൊതുഭരണത്തിലൂടെയാണ് സമൂഹത്തിൽ പരിഗണനയും പരസ്യം വേണ്ടവരെയൊക്കെ അതിനു വേണ്ടിയിട്ട് പൊതുവരണം പ്രവർത്തിക്കുന്നുണ്ട് അതാണ് പൊതുഭരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി ഉദ്യോഗസ്ഥ വൃന്ദം എന്താണെന്ന് ഓർത്തിരിക്കണം അഥവാ ബ്യൂറോക്രസി എന്താണെന്ന് ഓർത്തിരിക്കണം രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെ ആണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് അതിൽ ഗവൺമെൻറ് ജീവനക്കാർ ഉൾപ്പെടും പ്രാദേശിക തലം തൊട്ട് കേന്ദ്ര തലം വരെയുള്ള ഗവൺമെൻറ് ജീവനക്കാർ ഉൾപ്പെടുന്നതാണ് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളകർത്താക്കളെ സഹായിക്കുന്നു ഉപദേശിക്കുന്നു ഗവൺമെൻ്റ് പദ്ധതികൾ ജനങ്ങളിലെത്താൻ സഹായിക്കുന്നു ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുകയും ചെയ്യുന്നു ജനങ്ങളെ സേവിക്കുന്നു ജന ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇതാണ് ഉദ്യോഗസ്ഥ വൃന്ദം ഇനി അടുത്തതായിട്ട് ഉദ്യോഗസ്ഥ വൃത്തത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് ചോദിക്കും അവർക്ക് ശ്രേണിപരമായിട്ടുള്ള സംഘാടനമായിരിക്കും ഉണ്ടായിരിക്കുക എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ പോലീസ് താഴത്ത് കോൺസ്റ്റബിൾ മുതൽ മുകളിൽ ഐ ജി വരെയുള്ള ഉദ്യോഗസ്ഥർ അതാണ് ഒരു ശ്രേണിപരമായിട്ടുള്ള സംഘാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിരതയായിരിക്കും ഈ ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രായപരിധി വരെ സ്ഥിരമായിട്ടായി അവർ ജോലിക്കാരായിരിക്കും യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അവർക്ക് നിയമനം ലഭിക്കുന്നത് രാഷ്ട്രീയമായിട്ട് നിഷ്പക്ഷമായിട്ടായിരിക്കും അവരുടെ പ്രവർത്തനം ഉണ്ടാവുക അഥവാ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകിച്ച് ചായവൊന്നും അവർക്ക് പാടില്ല അതേപോലെ തന്നെ വൈദഗ്ധ്യം തങ്ങളുടെ ജോലിയിൽ കഴിവ് തെളിച്ചവരായിരിക്കും ഓരോ ഉദ്യോഗസ്ഥരും എന്നുള്ളതും ഇതിൻ്റെ ഒരു ഉദ്യോഗസ്ഥ വൃദ്ധത്തിൻ്റെയൊരു സവിശേഷതയാണ് ഇനി അടുത്തതായിട്ട് ഇതിൽ സർവീസസിനെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട് അത് മൂന്നായിട്ടാണ് അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് അതിൽ അഖിലേന്ത്യാ സർവീസിലെ ദേശീയ തലത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുകയാണ് ഈ ഒരു അഖിലേന്ത്യാ സർവീസിൽ ചെയ്യുന്നത് അതിലാണ് ഐ എ എസും ഐ പി എസ്സും ഒക്കെ വരുന്നത് ഇനി കേന്ദ്ര സർവീസാണ് ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് കേന്ദ്ര സർവീസിൻ്റെ പ്രത്യേകതയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലുള്ള ഭരണവകുപ്പിലായിരിക്കും നിയമനം അതിലാണ് ഐ എഫ് എസും ഐ ആർ എസ് ഒക്കെ വരുന്നത് ഈ സംസ്ഥാന സർവീസ് സംസ്ഥാന തലത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വകുപ്പുകളിലായിരിക്കും നിയമനം സെയിൽ ടാക്സ് ഓഫീസറൊക്കെ അതിൽ വരുന്നതാണ് എങ്ങനെയാണ് ഉദ്യോഗസ്ഥ വൃത്തത്തെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നോക്കാം ഇന്ത്യയിൽ ഉദ്യോഗസ്ഥ വൃത്തത്തെ തിരഞ്ഞെടുക്കുന്ന എഴുത്തു പരീക്ഷയും അഭിമുഖത്തിലൂടെയാണ് രണ്ട് തലത്തിലാണ് എക്സാമുകൾ നടക്കുന്നത് കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും അതിൽ സംസ്ഥാന തലത്തിലാണെങ്കിൽ പി എസ് സി ആയിരിക്കും ഇതിൻ്റെ നിയമന ചുമതല സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെയാണ് പി എസ് സി നിയമിക്കപ്പെടുന്നത് പി എസ് സി ചെയർമാനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് പി എസ് സി ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ് പി എസ് സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്നിനാണ് പി എസ് സിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് അടുത്തത് യു പി എസ് സി കേന്ദ്ര തലത്തിലും അഖിലേന്ത്യാ തലത്തിലും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയാണ് ഈ യു പി എസ് സി വൈ ചെയ്യുന്നത് ഇവിടെ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിനാണ് ഇതിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ് ഇനി ഭരണ നവീകരണം എന്താണ് എന്ന് ചോദിക്കാം പൊതുഭരണത്തിൻ്റെ ഭാഗമായി ജനക്ഷേമ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കാനും കാലതാമസം കൂടാതെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകാനും ഗവൺമെൻറ് സ്വീകരിച്ച പുതിയ നടപടികളെ യാണ് ഭരണ നവീകരണം എന്ന് പറയുന്നത് അതിന് അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ഗവേണൻസ് വിവരാവകാശം സേവനാവകാശം വിജിലൻസ് ലോകപാല് ലോകായുക്ത അതിലാദ്യമായിട്ട് ഇ ഗവേൺസ് എന്താണെന്ന് നോക്കാം ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രയോഗം അഥവാ ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രയോഗമാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിലൂടെ ഗവൺമെൻ്റ് സേവനങ്ങൾ ജനലേക്ക് ജനങ്ങളിലേക്ക് വേഗത്തിലും എളുപ്പത്തിലും എത്തിക്കുന്നതാണ് ഇ ഗവൺസിൻ്റെ പ്രത്യേകത അതിനുപയോഗിക്കുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ ഈ സാക്ഷരത നേടുന്നതിലൂടെ വ്യക്തികൾക്ക് നേരിട്ട് സേവനങ്ങൾ ലഭ്യമാവുകയും ചെയ്യും ഈ ഗവൺൻസിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കാം അതിന് സർക്കാർ ഓഫീസിൽ കാത്ത് നിൽക്കേണ്ടതില്ല കുറഞ്ഞ ചിലവിലും വേഗത്തിലും സേവനങ്ങൾ ലഭ്യമാവും ഓഫീസുകളുടെ കാര്യക്ഷമത വർദ്ധിക്കുന്നു സേവനത്തിൻ്റെ ഗുണമേന്മത വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഗവൺൻസിൻ്റെ നേട്ടങ്ങൾ അടുത്തത് അറിയാനുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആ ഒരു നിയമത്തിൻ്റെ പ്രത്യേകതകളാണ് ചോദിക്കുന്നത് അറിയാനുള്ള അവകാശം എന്നുള്ള നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉത്തരവാദിത്തങ്ങൾ കൂട്ടുന്നതിനുമാണ് ഇത് സഹായിക്കുന്നത് ഗവൺമെൻ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുകയും ചെയ്യുക എന്നുള്ളത് അറിയാനുള്ള അവകാശം എന്നുള്ള നിയമത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ഒരു വിവരാവകാശ കമ്മീഷനായിട്ട് രണ്ട് രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് കേന്ദ്രതലത്തിലും സംസ്ഥാന തലത്തിലും കേന്ദ്രതലത്തിൽ തലത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു കമ്മീഷനുണ്ട് അതേപോലെ തന്നെ സംസ്ഥാന ചുമതലയുള്ള സംസ്ഥാന കമ്മീഷൻ നിലവിലുണ്ട് നാം ആവശ്യപ്പെടുന്ന രേ വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരുന്നാൽ അല്ലെങ്കിൽ നി നിരസിക്കുകയോ അപൂർണമായിട്ട് മറുപടി നൽകുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വിവരാകാശ കമ്മീഷനിൽ അപ്പീൽ നൽകാം ഈ കമ്മീഷൻ അതിൻ്റെ വിവരങ്ങൾ കറക്റ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിഴയടക്കം മറ്റു നടപടികളിലേക്ക് സ്വീകരിക്കുന്നതും ഇവർ ആണ് വിവരാവകാശ കമ്മീഷനാണ് അടുത്തത് സേവനാവകാശമാണ് സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള നിയമമാണ് സേവനാവകാശ നിയമം സർക്കാർ സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ പരിധികളിൽ നൽകണമെന്നും ഇതിൽ ആവശ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്നുണ്ട് അടുത്തത് ലോക്പാലും ലോകായുക്തിയുമാണ് ഭരണതലത്തിലും ഉദ്യോഗസ്ഥർ തലത്തിലും രാഷ്ട്രീയ തലത്തിലും അഴിമതി തടയുന്നതിനുള്ള സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തിയും ലോക്പാൽ ആണെങ്കിൽ അത് ദേശീയ തലത്തിലുള്ള സംഘടനയാണ് ലോകായുക്തിയാണെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള സംഘടനയാണ് അടുത്ത സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് നിലവിൽ വന്നത് ഇതിനൊരു വിജിലൻസ് കമ്മീഷൻ നിലവിലുണ്ട് എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് കമ്മി ഓഫീസറും നിലവിലുണ്ട് സംസ്ഥാന തലത്തിൽ വിജിലൻസ് കമ്മീഷനും നിലവിലുണ്ട് അടുത്തത് ഒംബുഡ്സ്മാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതി കാട്ടുകയോ അല്ലെങ്കിൽ ചുമതലകളിൽ വീഴ്ച വരുത്തുകയോ ചെയ്താൽ പരാതിപ്പെടേണ്ട സ്ഥാപനമാണ് ഒംബുഡ്സ്മാൻ എന്ന് പറയുന്നത് സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയായിരിക്കും ഒംബുഡ്സ്മാനായി പ്രവർത്തിക്കുന്നത്